ഒരാഴ്ച കാലത്തെ വിവിധ പരിപാടികളുമായി സംഘടിപ്പിച്ചു വരികയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ പത്രങ്ങൾക്ക് നൽകിയ പരസ്യങ്ങളിലും PRD വഴി അവരുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴി നടത്തുന്ന പ്രചാരണങ്ങളും എല്ലാം കണ്ടാൽ കേരളം അത്ഭുതകരമായ വളർച്ച നേടി രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ സംസ്ഥാനമായി മാറി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കാണ്. വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് വരും മാസങ്ങളിൽ സംസ്ഥാനത്തുണ്ടാവാൻ പോകുന്നത്. ഇപ്പോൾ KSRTC മാത്രമാണ് ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിയാത്തതെങ്കിൽ വരും മാസങ്ങളിൽ അതുപോലുള്ള മറ്റ് സ്ഥലങ്ങളിലും ശമ്പളവും പെൻഷനും കൊടുക്കാനും പറ്റാത്ത സ്ഥിതി വരും. അധ്യാപകരുടെ DA കാര്യത്തിൽ തന്നെ ഇപ്പോ ഇതുവരെ കേരളത്തിൽ ഉണ്ടാവാത്ത വിധത്തിൽ അധ്യാപകർക്ക് DA കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. തൊഴിലുറപ്പ് പദ്ധതി നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ തൊഴിലുറപ്പ് പദ്ധതി ഭാഗികമായി സ്തംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതിനുള്ള കാരണം കേന്ദ്രവിഹിതം കിട്ടിയിട്ടും പർച്ചേസിലുള്ള സംസ്ഥാന വിഹിതം അവർക്ക് നീക്കി വെക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. തൊഴിലുറപ്പ് പദ്ധതി ജിയോ സർവേ ജിയോ ടാഗിംഗ് വഴിയുള്ള കണക്കെടുപ്പിന് ഓഡിറ്റിംഗിന് കേന്ദ്രം തീരുമാനിച്ചപ്പോൾ അതിനെ ആദ്യം എതിർത്ത ഒരു സംസ്ഥാനം കേരളമാണ്. അതിന് കാരണം തൊഴിലുറപ്പ് പദ്ധതിയെ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് പകരം അവരുടെ പാർട്ടിക്കാരെ നടപ്പാക്കാൻ ജോലി ചെയ്യാതെ തൊഴിലുറപ്പ് തൊഴിലാളികളെ പാവപ്പെട്ട തൊഴിലാളികളെ പാർട്ടി സമ്മേളനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു. ഫലത്തിൽ വന്നു വന്ന് സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതി അവതാളത്തിലായിരിക്കുക. സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിലെ കരാറുകാർക്ക് ഉള്ള കുടിശ്ശികയുടെ കണക്ക് വന്നിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിലെയും ജലവിഭവ വകുപ്പിലെയും ഒന്നും കരാറുകാർക്ക് പണം കൊടുക്കാൻ സാധിക്കുന്നില്ല സർക്കാരിന്. അതിന്റെ ഫലമായിട്ട് ഞാൻ എല്ലാ കണക്കുകളും നിങ്ങൾക്ക് തരാം. കരാറുകാർ വലിയ പ്രതിസന്ധിയിലാണ്. സംസ്ഥാനത്തെ നിരവധി വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരിക്കുക. ജൽജീവൻ മിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കുടിവെള്ള പദ്ധതിയാണ്. എല്ലാ വീടുകളിലും പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം എത്തിക്കാനുള്ള ജൽജീവൻ മിഷൻ സംസ്ഥാനം സ്തംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ജൽജീവൻ മിഷന്റെ കരാർ എടുത്തിരിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുക. കേരളത്തിലെ പല ജില്ലകളിലും എല്ലാ ജില്ലകളിലും അതിനുള്ള കാരണം സ്റ്റേറ്റിന്റെ വിഹിതം അവർക്ക് വെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കേന്ദ്ര വിഹിതം നമുക്ക് ട്രഷറിയിൽ വന്നു കഴിഞ്ഞു, പക്ഷേ സംസ്ഥാന വിഹിതം അവർക്ക് വെക്കാൻ കഴിയുന്നില്ല. നെൽകർഷകരുടെ സംഭരണവും ഇതുതന്നെയാണ് അവസ്ഥ. നെൽകർഷകരുടെ സംഭരണത്തിന്റെ വില കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ആഴ്ച വർദ്ധിപ്പിച്ചു, പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല അവരുടെ വിഹിതം അവർ വെച്ചിട്ടില്ല. അതാണിപ്പോ നെൽകർഷകർക്ക് പണം കൊടുക്കാൻ കഴിയാത്തതിന്റെ പ്രതിസന്ധി ഉണ്ടായി. ഇതുപോലെ ഓരോ മേഖലയിൽ ഞാൻ ഏറ്റവും ചുരുങ്ങിയ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ബോട്ടുകൾ നൽകുന്നുണ്ട്. അതിനൊരു ചെറിയ സംസ്ഥാന വിഹിതമുണ്ട്. പക്ഷെ സംസ്ഥാന വിഹിതം കൊടുക്കാനില്ലാത്തത് കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ആ മത്സ്യബന്ധന ബോട്ടുകൾ പിന്നെ എടുക്കാനാവുന്നില്ല. ഇതെല്ലാ രംഗത്തും സ്റ്റേറ്റ് വിഹിതം വെക്കേണ്ട എല്ലാ രംഗത്തും ഇത് തന്നെയാണ് അവസ്ഥ. സമ്പൂർണമായുള്ള പ്രതിസന്ധിയാണ്. അതുവഴി ജനങ്ങൾ ദുരിതത്തിലാവുകയാണ്. ഉച്ചക്കഞ്ഞിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി സംസ്ഥാന ഗവൺമെന്റ് വിശദീകരിക്കുന്നത് പോലെയല്ല. ഉച്ചക്കഞ്ഞിയുടെ കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് കൃത്യമായ കണക്ക് കൊടുക്കാൻ പറഞ്ഞു, അവരിതുവരെ കൊടുത്തില്ല. അപ്പൊ കേന്ദ്രം ഉച്ചക്കഞ്ഞിക്ക് നൽകുന്ന വിഹിതം തുടർച്ചയായി സംസ്ഥാനം കണക്ക് കൊടുക്കാത്തത് കൊണ്ട് സ്വാഭാവികമായും ഇവിടുത്തെ പോലെ അല്ലല്ലോ. കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ അവർ കൊടുക്കുന്ന കാശിന് കൃത്യമായിട്ടുള്ള കണക്ക് വേണം. അപ്പൊ എത്ര കുട്ടികൾ ഉച്ചക്കഞ്ഞി, അപ്പൊ ഇവർ കണക്ക് കള്ളം കാണിച്ചു. അവസാനം CLAG ഇടപെട്ടു. ആ കള്ളം കാണിച്ചതിന്റെ ഫലമായിട്ട് കുട്ടികളുടെ എണ്ണത്തിൽ ഉച്ചക്കഞ്ഞി കഴിക്കാത്ത കുട്ടികളുടെ എണ്ണം കേരള ഗവൺമെന്റ് കൂട്ടി പറഞ്ഞു.
ഇത് തന്നെയാണ് പോഷണ അഭിയാന്റെ കാര്യത്തിലും നടന്നത്. നമ്മുടെ അംഗൻവാടികളിൽ ഇല്ലാത്ത കണക്ക് സംസ്ഥാനം പറഞ്ഞു, അവസാനം വിഷയമായി പാർലമെന്റിൽ അത് വന്നു, കൃത്യമായിട്ട് കണക്ക് കേന്ദ്രം നൽകി. നോക്കൂ, നിങ്ങൾ ഉച്ചക്കഞ്ഞ് പോഷണ അഭിയാന് കുട്ടികളുടെ ഭക്ഷണം ഇതെല്ലാം മുടങ്ങുന്ന സ്ഥിതി വരുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ കള്ളത്തരവും പിടിപ്പുകേടും കൊണ്ടാണ്.